കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനാണ് ഞങ്ങൾ പറഞ്ഞത് ഇവരിതെല്ലാം മറച്ചു വെക്കാനാണ് ഗവൺമെന്റിന്റെ മറച്ചു മറച്ചുവെക്കാനാണ് പറയുന്നത് എവിടെയാണ് എത്തി നിൽക്കുന്നത് പോലീസ് എവിടെയാണ് എത്തി നിൽക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ടില്ല എൺപത്തിനാല് വയസ്സുകാരി തെറ്റായി കേസിൽ പ്രതികർത്തിട്ട് മൂന്ന് കൊല്ലമായിട്ട് നടക്കാണ് തിരുത്തി കൊടുക്കാൻ പറ്റുന്നില്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ ആളെ തല്ലിക്കൊല്ലയാണ് അതുപോലെ ആലുവയിലെ പെൺകുട്ടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പോലീസിന്റെ അനാസ്ഥ എന്തായിരുന്നു വന്ദനാദാസ് കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പോലീസിന്റെ അനാസ്ഥ എന്തായിരുന്നു പോലീസിനെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഒരു ഉപജാവക സംഘം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഹൈറാർക്കി മുഴുവൻ തകർത്ത് പോലീസ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ സി പി എം നേതാക്കന്മാർക്കെതിരായിട്ട് സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടി നടപടിയെടുക്കുകയാണ് ഇപ്പം തൃശ്ശൂരിലെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിക്കെതിരായി പാർട്ടി നടപടിയെടുത്തു സ്ത്രീകളെ അധിക്ഷേപിച്ച പാർട്ടി നടപടിയെടുത്താൽ മതിയോ കേസ് വേണ്ടേ അപ്പോൾ ഈ ഗോവിന്ദനടക്കം കിട്ടിയ പരാതി ഇത് കൊടുക്കേണ്ട താഴോട്ട് പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടേ ആലപ്പുഴ ജില്ലയിൽ ഒരു അരഡസിലധികം സംഭവങ്ങൾ സ്ത്രീകളെ അധിക്ഷേപിച്ചിടന്നു സി പി എം അപ്പോൾ പോലീസ് പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനായി പാർട്ടി തന്നെ കോടതിയായി ഒരാളെ തരം താഴ്ത്തുക ആളെ മാറ്റി നിർത്തുക അതോടുകൂടി സ്ത്രീകളെ അധിക്ഷേപിച്ച സംഭവങ്ങൾ മാറ്റുകയാണ് ഒറ്റ സി പി എം കാരനെതിരായി കേസില്ല പാർട്ടി നടപടിയെടുത്താൽ സ്ത്രീകളെ അധിക്ഷേപിച്ച കേസ് ഇല്ലാതാവുമോ അപ്പം ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കണം രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പുകൂത്തുകയാണ് അഞ്ച് നയാ പൈസ ഇല്ല എന്നിട്ട് ദൂരത്തിന് ഒരു കുറവുമില്ല ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ഇവിടെ ഇപ്പോൾ ട്രാവൻ കുർ ഹൗസിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി നടത്തുകയാണ് കെ ഫോണിൻ്റെ ഉദ്ഘാടനം നാലേകാൽ കോടി രൂപ ചിലവാക്കി നടത്തി പെൻഷൻ പോലും ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാതെ ഓണക്കാലമായിട്ട് സപ്ലൈക്ക് പോലും മൂവായിരത്തി അഞ്ഞൂറ് കോടിയാണ് കൊടുക്കാനുള്ളത് ദയനീയമായ സ്ഥിതിയാണ് രൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് കേരളം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈക്കോ അടച്ചുപൂട്ടലുള്ള സ്ഥിതിയിൽ എത്തിച്ചിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ തന്നെ ഇടപെടൽ ഒമ്പത് സർവകലാശാലകളിൽ വൈസ് ചാൻസലറില്ല അറുപത്തിയാറ് ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല ഇങ്ങനെ പരിതാപകരമായ അവസ്ഥയാണ് കേരളത്തിലെ ഭരണരംഗം വിഷയങ്ങളൊന്നും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വർഗീയത ചർച്ച ചെയ്യുകയാണ് വർഗീയവാദികൾക്കും അതുപോലെ രാജ്യത്തെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ആയുധം കൊടുത്തിട്ട് അവരുമായിട്ട് ഇവരെ ഏറ്റുമുട്ടുകയാണ് അതായത് എവിടെ നിന്നാണ് വിവാദം ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ ഈ വിവാദം ഉണ്ടായത് ഒരു വിശ്വാസത്തെ ഹനിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം സ്പീക്കർ നടത്തിയപ്പോഴാണ് അതിന്മേൽ പിന്നെ എല്ലാവരും കയറി പിടിച്ചു സി പി എം അത് ആളിക്കത്തിച്ചു സംഘപരിവാറും പതിവ് പോലെ അതൊരു വലിയ വിഷയമാക്കി കൊണ്ടുവന്നു ഈ വിഷയം കെട്ടിടങ്ങണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്പീക്കർ അത് തിരുത്തി കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും അത് തീക്ക അല്ല ഞങ്ങൾ പറയുന്ന അല്ലല്ല ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് അതായത് ഓരോ മതവിഭാഗങ്ങളിലും അവരുടേതായ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെ ശാസ്ത്രബോധമായി കൂട്ടിക്കെട്ടാൻ പറ്റില്ല വിശ്വാസം വിശ്വാസത്തിൻ്റെ വഴിക്ക് പോകട്ടെ യു ഡി എഫും കോൺഗ്രസും എല്ലാം വ്യക്തമായ നയം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ആചാരക്രമങ്ങളിൽ വിശ്വാസങ്ങളിൽ വ്യക്തി നിയമങ്ങളിൽ ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് ഇടപെടാൻ പാടില്ല അത് അവർക്ക് വിട്ടുകൊടുക്കണം അവർക്ക് വിട്ടുകൊടുക്കണം അത് ഓരോ മതവിഭാഗങ്ങളുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തെ അനിക്കുന്ന തരത്തിൽ അതിനെ ശാസ്ത്രവുമായി കൂട്ടിക്കെട്ടിയാൽ ഈ പല മതഗ്രന്ഥങ്ങളിലുള്ള പല കാര്യങ്ങളും ശാസ്ത്രബോധവുമായി കൂട്ടിക്കെട്ടാൻ പറ്റുമോ അപ്പം അത്തരം വിവാദങ്ങൾ എന്തിനാണത് പറയുന്നത് അതങ്ങ് ഒഴിവാക്കിയേക്കണം അല്ല ഭരണഘടനയിൽ സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറയുന്നുണ്ട് ഭരണഘടനയിൽ മതേതരത്വത്തെക്കുറിച്ചും മതവിശ്വാസത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് എല്ലാ ഇത് എല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇത് അനവസരത്തിൽ ഇത് കൂട്ടിക്കെട്ടി ആളുകളുടെ വിശ്വാസത്തെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അങ്ങനെ പറഞ്ഞാൽ ഇതൊരു സങ്കീർണമായ സമൂഹമാണ് അത് അക്കാഡമിക് കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സമയമല്ല അത് തക്കം പാർട്ട ആളുകളിരിക്കുകയാണ് അതിലെ എഴുതിയിൽ എണ്ണയൊഴിച്ച ആളിക്കെത്തിക്കാൻ വേണ്ടി ആളുകളിരിക്കയാണ് അതിൻ്റെ കൂടെ സി പി എം എന്തിനാണ് കൂടുന്നത് അപ്പോൾ സംഘപരിവാറും സി പി എമ്മും ഒരേ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒരേ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞാൽ എന്താ തെറ്റ് ഞങ്ങൾ പറഞ്ഞു വിവാദം വേണ്ട സംഘർഷം വേണ്ട വഴക്ക് വേണ്ട ഇത് ഇങ്ങനെ ആളിക്കെത്തുന്ന ഈ ഒരു വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആളിക്കെത്തുന്ന വിശ്വാസത്തെ അനിച്ചുകൊണ്ടുള്ള അതിന്റെ പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ടാവും അതിനെ അതൊക്കെ എന്തിനാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അങ്ങനെ ഒരു വളരെ നല്ല സമീപനമല്ലേ പ്രതിപക്ഷം എടുത്തത് ഏത് പ്രതിപക്ഷം എടുത്തിട്ടുണ്ട് കേരളത്തിൽ ഇങ്ങനെ ഞങ്ങൾ എടുത്ത സ്റ്റാൻഡ് അതല്ലേ സ്പീക്കറെ പോലെ സ്ഥാനത്തിരിക്കുന്ന ചെയ്യാൻ